നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണിൻ മുന്നിൽ നീയാണ് കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമാ ഫാത്തിമാഞ്ചിനുള്ളിൽ എന്നൊരു പാട്ടുമായിട്ടാണ് എന്നെ പലരും സമീപിക്കാറുള്ളത് ആ ഒരു പാട്ട് പാടിയതിൻ്റെ ശേഷം പക്ഷേ അതിൻ്റെ മുമ്പ് ഏഴ് വർഷക്കാലം ഒരുപാട് ആൽബങ്ങളിലും അല്ലാതെയും നാട്ടിലൊക്കെയായിട്ട് ഞാൻ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് പ്രത്യേകിച്ചും എൻ്റെ ഉപ്പയുടെ അതിലെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകളുടെ വരികൾ ഞാൻ പാടാം അന്നും ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു പൂക്കളി ഊതി ഉണർത്തിയ ജീവൻ്റെ വീടേ വീടെ വീടേ ജീവൻ്റെ നായകനെ വീടെ മണലാരണേത്തിലും മഹമോദരെ കൊണ്ട് മരുപ്പച്ച തീർത്തവനെ വീടെ എവിടെ ീർത്തവനെ വിടെ ഉപ്പയുടെ പാട്ടെന്നെ എനിക്ക് ഞാൻ ജീവിതത്തിൽ തന്നെ റിലീസായിട്ടില്ല അന്നും ഇന്നും ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ സ്റ്റുഡിയോയിൽ പാടിയതും എൻ്റെ ഉപ്പയുടെ പാട്ടാണ് പി ടി അബ്ദ്രഹിമാൻ സാഹബ് എഴുതിയ കരയുവാ തുള്ളിയും ചുടു കണ്ണുനീരില്ലാ കരളുരുകിയപ്പോഴും കഴിയുന്ന ഞങ്ങളിൽ കളി ചിരികളില്ല റഹിമാനേ കളി പിന്നെ പ്രണയഗാനങ്ങളായിരുന്നു കൂടുതൽ പാടിയത് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരുപക്ഷെ നെഞ്ചിനുള്ളിൽ എന്നൊരു പ്രണയഗാനത്തിൽ കൂടി പഠിച്ചവൻ എനിക്കൊരു ഫാത്തിമ എന്ന ലോട്ടറി തന്നത് അന്ന് ഏറ്റവും കൂടുതൽ പാടിയിരുന്നത് ഞാൻ എൻ്റെ വടകരയിലുള്ള കൊച്ചിൻ ഷമീർ എന്ന് പറയുന്ന കൂട്ടുകാരൻ്റെ ഒരു പാട്ടായിരുന്നു ആ പാട്ട് ഞാൻ നാലുപേർ പാടാം മാണിക്കക്കൂയിലേ നീ മോഹിപ്പിച്ചകുന്നതെന്തേ സ്നേഹം നിറങ്ങുള്ള വാക്കാതെ വേരന്തു പിഴ ഉണ്ടിൽ ചൊല്ലി തത്തം മേ വേദന അറിയുന്നുണ്ടോ എൻ്റെ വേദന അറിയുന്നുണ്ട് ഇങ്ങനെ കുറേ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട് പല കല്യാണ വീടുകളിലും അടിച്ചുപൊളിയായിട്ട് ആ കല്യാണ പ്രോഗ്രാം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയുള്ള സാഡ് സോങ്ങ് പാടുമ്പോൾ അന്നും എൻ്റെ കൂട്ടുകാരൊക്കെ എനിക്കൊരുപാട് പൈസയൊക്കെ കിട്ടാറുണ്ടായിരുന്നു പക്ഷേ പ്രോഗ്രാമിൻ്റെ ആൾക്കാർ ആ പരിപാടി സ്റ്റേജിലുള്ള ആൾക്കാർ പറയും നീ ഒരു മരണ വീട് പോലെ ആക്കുന്നത് എന്തിനാണ് ഇത്ര ശോകഗാനങ്ങൾ പാടിയിട്ട് അന്നും ഇന്നും കൂടുതൽ ഇഷ്ടം പിന്നെ ഫാത്തിമ എന്ന് പറഞ്ഞൊരു പാട്ട് പാടിയതിൻ്റെ ശേഷം ഇപ്പോഴും പതിനേഴാമത്തെ വർഷമാണ് ആ ആൽബം റിലീസായിട്ട് ഇന്നും എനിക്ക് ആ ഒരു സ്നേഹം കുറഞ്ഞ് കിട്ടിയിട്ടില്ല ആരുടെ നിന്നും പ്രോഗ്രാംസായിട്ടും അല്ലാതെയായിട്ടും ഒക്കെ അവരുടെ ആ സ്നേഹസ്പർശം ഇപ്പം ഞാൻ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് കാരണം ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരാളോട് പെരുമാറുമ്പോൾ ഞാൻ അതിലൊരു കാവട്ട്യം വെച്ച് പെരുമാറാറില്ല ദേഷ്യമായാലും വെറുപ്പായാലും സ്നേഹമായാലും ഒക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടാണ് കാണിക്കാറുള്ളു പിന്നെ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഞാനൊരു വേറിട്ടൊരു കഥാപാത്രമാണെന്ന് കാരണം മറ്റുള്ളവർ എന്നെക്കുറിച്ച് എത്ര നല്ലത് പറഞ്ഞാലും എത്ര ചീത്ത പറഞ്ഞാലും രണ്ടേ രണ്ടാൾക്കാർക്കാണ് ഒരു വ്യക്തി നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാൻ പറ്റും ഒന്ന് വിശ്വാസലോകത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ പഠിച്ചവനറിയാം ഞാൻ നല്ലതോ ചീത്തയോ എന്ന് അതുപോലെ എനിക്കാണ് ഞാൻ നല്ലതാണോ ചീത്തയാണോ എന്ന് ഏറ്റവും കൂടുതൽ ആദ്യം അറിയുക വേറിട്ട ചിന്താഗതികളുള്ള ഒരാൾ തന്നെയാണ് ഞാൻ അതെനിക്ക് ഒരുപാട് ഗുണവും കിട്ടിയിട്ടുണ്ട് ദോഷവും കിട്ടിയിട്ടുണ്ട്